അനിവാര്യമായ പതനം, ഇതൊക്കെ നമ്മൾ ഒരു വിശേഷണത്തിന് പറയുന്നതല്ല. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, അതായത് ഒരു 6 പതിറ്റാണ്ടോളം കാലം ഇന്ത്യയെ ഭരണസാരഥ്യത്തിൽ ഇരുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനം ഇന്ന് ഏതാണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നൊക്കെ തിരസ്കൃതമായിരിക്കുന്നു. അവർക്ക് ഏക ചില സ്വാധീന പോക്കറ്റുകളിലേക്ക് അവർ ഒതുങ്ങുന്നു. അതിൽ ഒരു സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു, അതായത് മധ്യപ്രദേശ് എന്ന സംസ്ഥാനം. മധ്യപ്രദേശ് ഈക്വൽസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു ഒരു കാലത്തെ വെപ്പ്. നമുക്കറിയാം അവിടെ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന് അനവധി നിരവധി ജനകീയരായിട്ടുള്ള പഴയ നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം കണ്ടകശ്ശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് കോൺഗ്രസ്സിൽ ഉള്ള 4 ആൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന നേതാക്കന്മാർ ഓരോന്നോരോന്നായാണ് പാർട്ടി വിടുന്നത്. എല്ലാവരും അവസാനം ഈ ദേശീയതയുടെ ഭാഗമായി BJPയിലേക്ക് വരുന്നു എന്നതും കൂടിയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു മധ്യപ്രദേശ് എന്ന സംസ്ഥാനം. പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണമാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ തകർന്നടിഞ്ഞത്. അതിൽ ഒരു സംശയവും വേണ്ട. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുവാൻ ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒന്നും സമയവുമില്ലായിരുന്നു. അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നേരെ വലിയ വലിയ പ്രശ്നങ്ങളാകുന്നത് വരെ കണ്ണടച്ചിരുന്നു. അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന ഒരു നാടൻ ഭാഷ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ആകപ്പാടെ കോൺഗ്രസിനുണ്ടായിരുന്ന ചില 1-2 യുവ നേതാക്കളുണ്ട്. നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന യുവ നേതാവിന് ഇപ്പോൾ 50 ആകുന്നു. സ്വാഭാവികമായും യുവതയുടെ പ്രതീകമായി കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന 2 നേതാക്കൾ, അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് വളരെ സൗമ്യനായിരുന്ന, കോൺഗ്രസിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്ന മാധവ് റാവു സിന്ധ്യ എന്ന ഒരു ജനകീയനായ നേതാവിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്നു, ജനങ്ങൾക്കിടയിൽ വളരെയേറെ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആ മാധവ റാവു സിന്ധ്യയുടെ അതേ ഒരു ഒരു നമുക്കറിയാം ഒരു അപ്പിയറൻസും ഒക്കെയുള്ള ഒരു മനുഷ്യൻ, അതേ ജനകീയതയുള്ള ഒരു യുവ നേതാവ്. ആ യുവ നേതാവാണ് ഇപ്പോൾ പാർട്ടിയിലെ പടലപ്പിണക്കം കാരണം ഇന്ന് രാവിലെ അമിത്ഷായോടൊപ്പം എത്തി പ്രധാനമന്ത്രിയെ കണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് BJPയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് വരുമ്പോൾ ഇരുകയും നീട്ടി BJP സ്വീകരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല അദ്ദേഹത്തെ അർഹമായ ഒരു സ്ഥാനത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം തന്നെ ലഭ്യമാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. മാത്രമല്ല അദ്ദേഹത്തെ രാജ്യസഭയിലെ ഒരു അംഗമാക്കാനും BJP ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. കോൺഗ്രസിൽ എന്നും അവഗണനയുടെ ഒരു പ്രതീകമായി ആണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അത്രയ്ക്കും ജനകീയതയുണ്ടായിട്ട്, അത്ര കാര്യപ്രാപ്തി ഉണ്ടായിട്ട്, കഴിവുണ്ടായിട്ട് പോലും കോൺഗ്രസിൻ്റെ ഒരു 2-ാം നിരയിലേക്ക് ഒതുക്കി നിർത്തപ്പെട്ട ഒരു ആൾ എന്ന തരത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന പേര് രേഖപ്പെടുത്തുക. നമുക്കറിയാം മധ്യപ്രദേശിൽ, അല്ലെങ്കിൽ മധ്യപ്രദേശത്തിലുള്ള കോൺഗ്രസിൻ്റെ പതനം അനിവാര്യമായിരുന്ന ആ പതനം പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ 14 MLA ഇതിൽ നിരവധി മന്ത്രിമാരുണ്ട്. ഇവർ പാർട്ടി വിട്ടിരിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ തൻ്റെ രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കൈമാറിയിരിക്കുന്നു. പാർട്ടി വിട്ടു പോകേണ്ട അനിവാര്യമായ സമയം ഇതാണെന്ന് സിന്ധ്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി തന്നെ കോൺഗ്രസിലുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ചേരി തിരിവ് വ്യക്തമായിരിക്കുന്നു. അതിൽ മനം നൊന്നുകൊണ്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്ന് തന്നെ അദ്ദേഹം തന്നെ രാജിക്കത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 18 വർഷമായി പാർട്ടിയിലെ പ്രാഥമിക അംഗമാണ്, ഇപ്പോൾ അത് ഉപേക്ഷിച്ചു പോകേണ്ട സമയമായി. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെക്കുന്നതായി അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നു. ഈ കത്ത് മാർച്ച് 9 തയ്യാറാക്കിയ, അതായത് ഇന്നലെ തയ്യാറാക്കിയ കത്താണ്. ഇന്ന് അദ്ദേഹം ഇത് സോണിയാഗാന്ധിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെ സിന്ധ്യയുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫും മറ്റും പുറത്തേക്ക് പോയി. ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ സൂചിപ്പിച്ച മാധവ് റാവു സിന്ധ്യയുടെ 75-ാം ജന്മവാർഷികം കോൺഗ്രസ് ആഘോഷിക്കുന്നതിനിടെയാണ് അദ്ദേഹം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നത്. നമുക്കറിയാം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സിന്ധ്യയെ പുറത്താക്കി എന്നൊക്കെ ഒരു ചെറിയ തട്ടുപൊളിപ്പൻ നമ്പറുകളുമായൊക്കെ കോൺഗ്രസ് ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ
മധ്യപ്രദേശിലെ ജനങ്ങൾ, മധ്യപ്രദേശിലെ സാധാരണക്കാരായ കോൺഗ്രസ് അനുഭാവികൾ, മധ്യപ്രദേശിലെ ഭൂരിഭാഗം വരുന്ന MLA മാർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഇവരെല്ലാം തന്നെ ഇവരുടെ മനോവികാരമെല്ലാം തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയോടൊപ്പമാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഏത് നിമിഷവും താഴെ വീഴാമെന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് BJP. പക്ഷേ ഒരു കാരണവശാലും അവിടെ ഒരു അട്ടിമറിയിലൂടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം തൽക്കാലത്തേക്ക് അഥവാ സർക്കാർ താഴെ വീണാൽ, താഴെ വീഴുമെന്ന് ഉറപ്പാണ്, അതേപോലെ തന്നെ ആ സർക്കാർ താഴെ വീണാൽ സ്വാഭാവികമായും രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യും. അതിനുശേഷം അടുത്തൊരു തിരഞ്ഞെടുപ്പ് നടത്തി, ആ തിരഞ്ഞെടുപ്പിലൂടെ വളരെ മികച്ചൊരു മാർജിനിൽ ജനാധിപത്യ രീതിയിൽ തന്നെ ജയിച്ചു കയറി മധ്യപ്രദേശിൻ്റെ അധികാരം പിടിക്കാമെന്ന ഒരു പ്രതീക്ഷയിലാണ് BJP നേതൃത്വമുള്ളത്. എന്തായാലും ശരി, ഇത്തരം ഒരു ട്വിസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് BJP മികച്ച ഒരു പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പാണ്. ജനകീയനാണ്, യുവനേതാവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ അദ്ദേഹം അർഹിക്കുന്ന തരത്തിലൊരു അക്കോമഡേഷൻ BJP ലഭ്യമാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ച ഉറപ്പെന്നറിയുന്നു. സ്വാഭാവികമായും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം, അതും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, അദ്ദേഹത്തിൻ്റെ കഴിവിന് ഒപ്പം അപ് ടു ദ മാർക്ക് ആകാൻ സാധിക്കുന്ന തരത്തിലെ ഒരു വകുപ്പ് കൂടി അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസ് ഇന്ത്യ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിൻ്റെ ഈ പതനം, അവർ വരുത്തിവെച്ച അനിവാര്യമായ ഈ ഒരു പതനത്തിൽ ഒരു ആകെ അമ്പരന്നിരിക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത.